പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ സെക്ടർ. അതിൽ ബാങ്ക് വരും, സ്റ്റോക്ക് മാർക്കറ്റും വരും, ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു, ഈ ഫാക്ടറികളൊന്നും പ്രവർത്തിക്കുന്നില്ല, എല്ലാം ലോക്ക്ഡൗണിലാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നതിൽ ഇന്ത്യയുടെ GDP 50% വരുന്നത് സർവീസ് ഇൻഡസ്ട്രി എന്നാണ്. സർവീസ് ഇൻഡസ്ട്രി ആവട്ടെ, നമ്മൾ വിചാരിക്കും അഗ്രികൾച്ചർ കൺട്രിയാണ് ഇന്ത്യ, അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നായിരിക്കും കൂടുതലും GDP വരുന്നതെന്നല്ല, തെറ്റാണ്. സർവീസ് ഇൻഡസ്ട്രിയാണ് 50% നമ്മളുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ മേഖലയാവട്ടെ ഓട്ടോമേഷൻ കൊണ്ടും അതുകൂടാതെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എല്ലാം കൊണ്ട് പുതിയൊരു ഉണർവുണ്ടായിരിക്കുകയാണ് ആ മേഖലയ്ക്ക്. നമുക്കറിയാം TCS പോലെയുള്ള ഭീമൻ കമ്പനികൾ പല അവരുടെ നല്ലൊരു ശതമാനം എംപ്ലോയീസിനും അടുത്ത 2 വർഷത്തേക്ക് വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം കൊടുക്കുമ്പോൾ അതിൻ്റെ വേറൊരു ആസ്പെക്ട് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കുടുങ്ങി മെട്രോ നഗരങ്ങളിലെ കുടുസുമുറികളിൽ ജീവിക്കുന്ന ഫാമിലികൾ, അവർ ഗതാഗത കുരുക്കും കൂടിയ കുട്ടികളുടെ ഫീസും വലിയ വാടകയും എല്ലാം കൊണ്ട് ഗതി കിട്ടാതിരിക്കുന്ന പല ആൾക്കാരും, ശക്തിയേറിയ ഒരു വൈഫൈ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകാവുന്ന അവസ്ഥയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും ഇപ്പോൾ വെർച്വലായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും നഗരങ്ങളിലെ ജീവിതം അവസാനിപ്പിച്ച് നല്ല ഗ്രാമ സ്വച്ഛതയിലേക്ക് തിരിച്ചു വരാൻ ആലോചിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നഗരപ്രദേശങ്ങളിലെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞു വന്നു അതല്ല, 1930 അല്ലെങ്കിൽ 2008 ഒക്കെ ഉണ്ടായിരുന്നൊരു വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ട്. ആ മാന്ദ്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ മാർച്ച് മാസത്തിൽ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഉണ്ടായത്. അപ്പോൾ അന്ന് നമ്മളുടെ എയർലൈൻ ഇൻഡസ്ട്രി, ടൂറിസം, ഹോട്ടൽസ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അതായത് സിനിമ പോലെയൊക്കെയുള്ള മേഖലകൾ, അതുമാത്രമല്ല ഈ ആൾക്കാർ കൂടുന്ന, പൊതുജനം കൂടുന്ന എന്താണെങ്കിലും, പൊതുജനങ്ങൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള വ്യവസായങ്ങളെല്ലാം തന്നെ വലുതായിട്ട് ബാധിക്കപ്പെട്ടു. അതെല്ലാം തകർന്നു എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് വന്നു. അതെല്ലാം തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്ക് മാന്ദ്യകാലത്തിൻ്റെ ഒരു ഓർമ്മയിലേക്കൊക്കെ വേണമെങ്കിൽ വരാം. March 24 നിഫ്റ്റി, പ്രധാന ഓഹരിവില സൂചികയായിട്ട് പറയപ്പെടുന്ന നിഫ്റ്റി 7511 എന്നുള്ള ലെവലിലേക്ക് താഴ്ന്നു. പക്ഷേ ഒരു കാര്യം, നമ്മളുടെ പൊതുവേ പറയപ്പെടുന്ന നമ്മളുടെ ഈ ലോക്ക്ഡൗൺ, ഗവൺമെൻറ് പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ വളരെ കൃത്യമായതും കുറച്ച് എയർലിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു പരിധിവരെ ഈ കോവിഡ് പ്രതിരോധത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ലോകത്തെ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ജനസംഖ്യയുടെ പെരുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രപ്പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം, നമ്മളുടെ പ്രതിരോധം കൂടുതലാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ മാർക്കറ്റ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഉണർവ് ഇപ്പോൾ ചെറുതായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്, ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ആദ്യ ക്വാർട്ടർ, അതായത് ഏപ്രിൽ മെയ് ജൂൺ, ഈ ആദ്യ ക്വാർട്ടറിൻ്റെ ഫലം വളരെ മോശമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഈ സമയത്താണ്. അടുത്ത ക്വാർട്ടർ, അടുത്ത ഈ വർഷാന്തം, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യമാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നിഫ്റ്റി ഏകദേശം 40% കൂടുതൽ ആ ലെവലിൽ നിന്ന്, 7511 നേരത്തെ പറഞ്ഞ March 24 ആ ലെവലിൽ നിന്ന് നമ്മൾ തിരിച്ച് കയറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ആഭ്യന്തര ഉപഭോഗം കൂടുതലാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ബാങ്കിങ് സെക്ടറിൻ്റെ കരുത്ത് വളരെ അത്യാവശ്യമാണ്. ബാങ്കിങ് സെക്ടറിൻ്റെ കരുത്ത് എന്ന് പറയുമ്പോൾ 32613 കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലെ ബാങ്ക് നിഫ്റ്റി, അത് March 24 പകുതിയായി, 16116 എന്നുള്ള ലെവലിലേക്ക് പകുതിയായിട്ട് താന്നു ബാങ്ക് നിഫ്റ്റി. അത് പക്ഷേ ഇപ്പോൾ 21,000 മുകളിലേക്ക്
തിരിച്ച് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ശുഭകരമായ കാര്യമാണ്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഒരു ചെറിയ ഉണർവുണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യൽ കമ്പനികളും പി എസ് യു ബാങ്ക്സൊക്കെ ഒരു 13% കൂടുതൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഓഹരികളെല്ലാം. പിന്നെ സ്വകാര്യ ബാങ്കുകളെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ HDFC, ICICI, ആക്സിസ് ബാങ്ക്, കോട്ടക്, അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പലിശ നിരക്കാണ് ബാങ്ക് സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പലിശ നിരക്ക്. നമ്മളുടെ പലിശ നിരക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറഞ്ഞു, ഗവൺമെൻറ് RBI കുറച്ചതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കുറവാണെന്ന്. എന്നാൽ ലോകതലത്തിൽ, ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIIs അല്ലെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു അട്രാക്റ്റീവ് സെൻ്ററാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ ഈ പ്രതിരോധം, നമ്മളുടെ കോവിഡ് പ്രതിരോധത്തിൻ്റെ വാർത്തകളെല്ലാം കൊണ്ട് ഇന്ത്യയിലേക്ക് തന്നെ കൂടുതൽ നിക്ഷേപം, വിദേശ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ നിക്ഷേപം ഒഴുകി വരുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു സെക്ടർ പറയുകയാണെങ്കിൽ, നമ്മളൊരിക്കലും ഒരു കമ്പനിയുടെ, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേര് സ്പെസിഫിക്കായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. അപ്പോൾ എന്തായാലും കോവിഡ് കാലത്ത് നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം വളരെ എടുത്തു പറയേണ്ടതാണ്. നമ്മളുടെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം, അതോടൊപ്പം തന്നെയാണ് ഗവേഷണങ്ങൾ നടക്കുന്നതിൻ്റെ വാർത്തകൾ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഓഹരി വിലകൾ കഴിഞ്ഞ മാർച്ചിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിൽ നിന്ന് താഴ്ന്നത് ഇപ്പോൾ ഏറ്റവും താഴ്ന്ന, കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും താഴ്ചയിൽ നിന്ന് ഏകദേശം 60% ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഓഹരി വിലകൾ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് FMCGകൾ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഉപഭോക്തൃ സാധനങ്ങളാണ്, സോപ്പ്, ചീപ്പ് അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നെങ്കിൽ ഉപഭോഗം എല്ലാവരും പുറത്തിറങ്ങാതെയൊക്കെ ഇരുന്നെങ്കിലും അത് കഴിയുമ്പോൾ ഓപ്പൺ അപ്പ് ആയിക്കഴിഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ നമ്മൾ കുറേശ്ശേ ആ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു, ലോക്ക്ഡൗണിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഓഹരികളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എത്രയാണെങ്കിലും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നൊരു കാര്യമാണ്, അടിസ്ഥാനപരമായിട്ട് വലിയ കമ്പനികൾ, ബേസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ, ഇപ്പോൾ നിഫ്റ്റി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള വലിയ കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും പേടിക്കണ്ട. അതിന് ഏറ്റവും നല്ല തെളിവല്ലേ നമ്മളിപ്പോൾ റിലയൻസിൻ്റെ കാര്യത്തിൽ, റിലയൻസ് ഈ കോവിഡ് കാലത്താണ് അവകാശ ഓഹരികൾ വിജയകരമായിട്ട് ഇറക്കിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും വലിയ ഒരു റൈറ്റ് ഇഷ്യൂ ആയിട്ട് പോലും വളരെയധികം വിജയകരമായിട്ട് റിലയൻസ് അവരുടെ ഡെറ്റ് ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ കടബാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലയൻസ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനി ആകും. അപ്പോൾ ഉടൻ തന്നെ അല്ലെങ്കിൽ പോലും ഒരു ലോങ് റണ്ണിൽ റിലയൻസ് വളരെ നല്ലൊരു ബെറ്റാണ്, ധൈര്യമായിട്ട് നമുക്ക് നിക്ഷേപിക്കാവുന്ന ഒരു ഓഹരിയായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ കോവിഡ് പ്രതിരോധത്തിൽ നമ്മളുടെ ആ ഒരു ഇമേജ് ആഗോളതലത്തിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചൈന നമ്മുടെ വലിയൊരു കോമ്പറ്റീറ്ററാണ് ഈ പല കാര്യങ്ങളിലും. ചൈനയോട് ആഗോളതലത്തിലൊരു പ്രതികാര ബോധം ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഇക്കണോമിയെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം മറ്റൊരു സർപ്രൈസ് കൂടി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഓഹരികളിൽ ചില ഷെയർസ് ഇനി നല്ല മികച്ച പ്രകടനം നടത്താൻ പോവുകയാണ്. ആ ഷെയർസിനെ നമ്മൾ കരുതിയിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ചെറുകിട ഇടത്തരം കമ്പനികളിൽ മികച്ച പ്രകടനവുമായി ചില കമ്പനികൾ രംഗത്ത് വരും എന്ന് തന്നെയാണ്. ഏത് കമ്പനിയെന്നൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. അപ്പോൾ അതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. അതുകൂടി വരുമ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്നത് ഒരു ബുൾ റൺ തന്നെയായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു പോപ്പുലേഷനാണ്, ഒരു ജനസംഖ്യയാണ് ഇന്ത്യക്കുള്ളത്. യുവാക്കളെ ബാധിക്കാനിടയില്ലാത്ത ഒരു രോഗമാണ് കോവിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ശുഭപ്രതീക്ഷയാണുള്ളത്. എല്ലാവർക്കും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ ആശംസിക്കുന്നു. നന്ദി.